ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്നത്തെ റെസിപ്പി മുറുക്കിൻ്റെയാണ്. അപ്പോൾ മുറുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ല എളുപ്പമുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുറുക്ക് തന്നെയാണ് ഇത്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബട്ടർ മുറുക്കാണ്. അതിനാവശ്യമായിട്ടുള്ളത് അരിപ്പൊടി, നൈസ് അരിപ്പൊടി വറുത്തതാണ്. ഇത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് അരിപ്പൊടിക്ക് കാൽ കപ്പ് കടലമാവ്. ഇനി കടലമാവ് കാൽ കപ്പും അതുപോലെ തന്നെ പൊട്ടുകടല പൊടിച്ചതും കാൽ കപ്പാണ് വേണ്ടത്. ഇനി പൊട്ടുകടല ഒന്ന് പൊടിച്ചെടുക്കാം. ഈ പൊട്ടുകടല ഉണ്ടല്ലോ, നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പൊടിയായിട്ട് കിട്ടും. ഇതും കാൽ കപ്പ് തന്നെയാണ് ചേർക്കുന്നത്. ഒരു കപ്പ് അരിപ്പൊടി, കാൽ കപ്പും കടലമാവ്, കാൽ കപ്പ് പൊട്ടുകടലയുടെ പൊടി, ഇത്രയാണ് നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി അടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഉപ്പിൻ്റെ അളവനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. ഞാനിപ്പോൾ അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ചേർക്കാൻ പോകുന്നത് നമ്മളുടെ ജീരകം ഉണ്ടല്ലോ, അത് ഒരു ടീസ്പൂൺ ചേർക്കേണ്ടത്. നിനക്ക് ഇഷ്ടമില്ലാച്ചെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ചിലർ എള്ളും ചേർക്കും, എള്ള് വേണമെങ്കിൽ എള്ളും ചേർക്കാം. ഇനി ഇത് കായത്തിൻ്റെ പൊടിയാണ്, അത് ഇതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഒരു പിഞ്ചോ ഇല്ലെങ്കിൽ കാൽ ടീസ്പൂൺ, അത്രയ്ക്ക് വേണ്ട, ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കായം പൊടി ഒരു പിഞ്ച്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കണം. അതിന് മുന്നേ മെയിൻ സംഭവം ഉണ്ട്. എന്താ വെച്ചാൽ ബട്ടറാണ് നമ്മൾ ചേർക്കുന്നത്. ബട്ടർ മുറുക്കിന് എന്താ വേണ്ടത്, ബട്ടർ വേണം. അതുകൊണ്ട് ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉപ്പുള്ള ബട്ടറാണെങ്കിൽ നമ്മൾ ഈ പൊടിയിൽ ഉപ്പ് വിതറുമ്പോൾ സൂക്ഷിച്ചോളൂ കേട്ടോ. അപ്പോൾ ബട്ടർ ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കാം. എത്ര ചേർക്കണോ അത്രയും നല്ലതാണ്, പക്ഷെ ഓവർ ആക്കണ്ട. ഇനി നന്നായിട്ട് കൈവച്ച് ഈ ബട്ടർ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലെ അങ്ങോട്ട് ആക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളുടെ ബട്ടർ മുറുക്കിന് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കറുമുറ കറുമുറാന്ന് കടിച്ച് നടക്കാനുള്ള ഒരു നല്ലൊരു മുറുക്ക് തന്നെയാണ് ഇത്. എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ, എളുപ്പമല്ലേ. ഈ അട ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ കുറേ വെയിറ്റ് ചെയ്ത് ഉണ്ടാക്കണേക്കാട്ടും നല്ലത് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പൊടികളെല്ലാം മിക്സാക്കിയതിന് ശേഷം മാത്രം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കരുത്, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണല്ലോ. വെള്ളം ഒഴിച്ചാൽ എന്താ ഉണ്ടാവുക, പിന്നെയും പൊടി ഇടും, പിന്നെയും വെള്ളം ഒഴിക്കും, പിന്നെയും പൊടി ഇടും, പിന്നെയും വെള്ളം ഒഴിക്കും, അങ്ങനെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇടിയപ്പത്തിനുള്ള മാവിൻ്റെ കണക്ക് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുകയാണ്. ഇത്തിരി വെള്ളത്തിൻ്റെയും കൂടി ആവശ്യമുണ്ട്. അത് കാരണം അങ്ങനെ വെള്ളമൊഴിച്ച് കുഴച്ച് കറക്റ്റ് പരുവത്തിനാക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റായിട്ടാണ്. കുറച്ച് മുളക് പൊടിയും കൂടിയും വിതറിയിട്ടുണ്ടെങ്കിൽ ഒരു എരിവുള്ള മുറുക്കായി കിട്ടും. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. കുട്ടികൾക്കൊക്കെ ഞാൻ പറയണ പോലെ തന്നെ എരിവ് ഇഷ്ടമുണ്ടാവില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യണ സമയത്ത് കുറച്ച് മുളകും പൊടിയും കൂടി ചേർക്കുക. ഇടിയപ്പത്തിൻ്റെ പാകത്തിനുള്ള മാവാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇങ്ങനെ കുത്തുമ്പോൾ ഇങ്ങനെ നല്ല നല്ല സോഫ്റ്റായിട്ട് ഉള്ളിലേക്ക് പോകണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇല്ല വെള്ളം കൂടിച്ചെങ്കിൽ അത്ര ടേസ്റ്റ് ആവില്ല കേട്ടോ. മുറുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സേവനാഴി വേണം, അതായത് ഇടിയപ്പത്തിൻ്റെ സംഭവം. കണ്ടില്ലേ, പിന്നെ വേണ്ടത് ഈ സ്റ്റാർ ഷേപ്പിലുള്ള അച്ചാണ്. ഇതാണ് നമ്മൾ മുറുക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിത് വാങ്ങുമ്പോൾ കുറേ അച്ചുകൾ കിട്ടാറില്ലേ, ചില്ലുകൾ, അപ്പോൾ അതാ ഇതാണ് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത്. പിന്നെ മാവ് കുഴച്ചിട്ട് ഇതേപോലെ ആക്കിയിട്ട് ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടച്ചിട്ട് ഇത് തിളയ്ക്കുന്ന ഓയിലിലേക്കോ വെളിച്ചെണ്ണയിലേക്കോ പിഴിഞ്ഞ് എടുക്കുക. അതാണ് മുറുക്കുണ്ടാക്കുന്നതിൻ്റെ രീതി. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യട്ടെ. ഇനി ഇത് പിഴിയണ സമയത്ത് ഇങ്ങനെയാണ് വരിക, അതായത് കറക്റ്റ് പാകമാണ് നമ്മുടെ മാവ്. അപ്പോൾ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. മാവ് കറക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല. ഇനി നമുക്ക് മുറുക്കുണ്ടാക്കാൻ തുടങ്ങാം. മുറുക്കുണ്ടാക്കാനായിട്ട് കടായി വെച്ചു, അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന്. ഇനി ഇതാ നല്ല ചൂടായതിന് ശേഷം മാത്രം ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മുറുക്ക് നല്ലതായിട്ട് വരും. ഇല്ലെങ്കിൽ തുണി തുണി പോലെ നല്ല ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇരിക്കും. അതല്ല നമുക്ക് ശരിക്കും മുറുക്കിന് വേണ്ടത്. മുറുക്ക് എന്ന് പറയുമ്പോൾ മുറുക്കം കൂടിയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതായത് നല്ല കറുമുറാന്ന് കിട്ടണ്ടേ. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് തിളയ്ക്കുന്ന ഓയിലിലേക്കാണ് ഇട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അച്ചിൽ നമ്മൾ ഫില്ല് ചെയ്ത മാവ് കണ്ടില്ലേ, അതുകൊണ്ട് രണ്ട് ട്രിപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇത് ഒരു ട്രിപ്പ് ഉണ്ടാക്കി. ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് വറുത്ത് കോരിയതിന് ശേഷം അടുത്ത ട്രിപ്പും ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം ഒന്ന് മറിച്ചിടുക. ഒരു സൈഡ് മൂത്തു എന്ന് കാണുമ്പോൾ മാത്രം മറിച്ചിടുക, അല്ലെങ്കിൽ അത് ഇടയിലിങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു മുറുക്കായിട്ടാണ് കിട്ടുക. അപ്പോൾ അങ്ങനെ വേണ്ട, കുറച്ച് നീളത്തിലല്ലേ നമ്മൾ മുറുക്കൊക്കെ കടയിൽ നിന്ന് വാങ്ങാറ്, അതുപോലെ ആക്കി എടുക്കണം. അതുകൊണ്ട് ഒരു ഭാഗം നന്നായി ആയതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. ഏകദേശം ആയിൻ്റെ അപ്പം ഞാൻ മറിച്ചിട്ട് കൊടുത്തു. ഇനി ഒന്ന് കളർ ചേഞ്ച് ആവും, അപ്പോൾ നമുക്ക് കോരാം. ഇപ്പോൾ കണ്ട ഈ കളറാകുമ്പോഴാണ് നമ്മളിതിന്ന് വറുത്ത് കോരേണ്ടത് കേട്ടോ. ഇനി ഓവർ ഡാർക്ക് കളർ ആവണ്ട, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇപ്പോൾ നല്ല വെള്ള കളറായിട്ട് എടുത്താലും അത്ര ടേസ്റ്റ് ഉണ്ടാവാറില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സോഫ്റ്റായിട്ട് ഇരിക്കണ പോലെയൊക്കെ തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ അങ്ങനെ ഉള്ള സമയത്ത് വറുത്ത് കോരുക കേട്ടോ. അപ്പോൾ മുറുക്ക് റെഡി.
ഈ പറഞ്ഞ അളവിൽ നമുക്കുണ്ടല്ലോ ഒരു അഞ്ചാറ് ഡ്രിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ അളവെടുക്കുക, കുറവ് വേണമെങ്കിൽ ഇതിനെ കുറവാക്കിയിട്ട് എടുക്കുക. അപ്പോൾ എന്തായാലും ഈ അരിപ്പൊടി മുന്നിട്ട് നിൽക്കണം. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ് അതാത് ലെവലിൽ തന്നെ ഇട്ട് പൊക്കോളൂ കേട്ടോ, ഇല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറിക്കിട്ടും. അപ്പോൾ അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്, നോക്കിക്കോളൂ. അത് നമ്മൾ നേർച്ച ചെയ്ത പോലെ തന്നെ ഏകദേശം മൂക്കുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം വറുത്ത് കോരുക. കളർ ചേഞ്ച് ഒന്നും ആവാൻ തുടങ്ങുമ്പോൾ വറുത്ത് കോരുക. കറുമുറ കറുമുറ ബട്ടർ മുറുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുറുക്ക് തന്നെയാണ് കേട്ടോ. ഈ മുറുക്കിനി നമുക്ക് ഒരു 6 ദിവസം വരെ നന്നായിട്ട് അടച്ചൊരു ഡപ്പയിലാക്കി സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് എവിടെയെങ്കിലും കൊടുത്തു വയ്ക്കാനോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി വെക്കാനൊക്കെ ആണെങ്കിൽ നമുക്കൊരു 6 ദിവസം വരെ, അതിനും കൂടുതൽ വെക്കേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബട്ടർ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. ഒരു കാറച്ചോവയില്ലേ അതുപോലെ വരും. അതുകൊണ്ടാണ് പറയുന്നത് 6 ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കേണ്ട, അതിനുള്ളത് മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഈ വെക്കേഷനൊക്കെ പുറമേ നിന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട, ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുക. ഓരോന്ന് പുതിയ പുതിയ വിഭവങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പോവാണ്. പുതിയ റെസിപ്പിയായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. പതിവ് പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാതെ പ്രസ് ചെയ്താലാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക. ടാറ്റാ, താങ്ക് യു.